തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദത്തിൽ നഗരസഭയിൽ ഇന്നും ശക്തമായ പ്രതിഷേധം ഉയരും. ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യഗ്രഹ സമരത്തിനൊപ്പം യൂത്ത് കോൺഗ്രസും മഹിളാ മോർച്ചയും നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. യു ഡി എഫ് പ്രതിഷേധത്തിൽ ശശി തരൂർ എം പി പങ്കെടുക്കും. സ്വന്തം മണ്ഡലത്തിലെ പരിപാടികളിൽ തരൂർ പങ്കെടുക്കുന്നില്ല എന്ന കോൺഗ്രസ് നേതാക്കളുടെ വിമർശനത്തിനിടെയാണ് പ്രതിഷേധത്തിൽ തരൂരിന്റെ പങ്കാളിത്തം. ആദിൽ പാലോട് വിവരങ്ങൾ നൽകാനുണ്ട്. ആദിൽ, തരൂരിന്റെ മലബാർ മേഖലയിലെ പര്യടനം, അതിനെ തുടർന്ന് മധ്യകേരളത്തിലേക്കുള്ള വരവ്, ഇതിനെല്ലാം ഇടയിൽ സ്വന്തം മണ്ഡലത്തെ മറന്നു എന്ന ആക്ഷേപം തരൂർ നേരിട്ടിരുന്നു. ഇന്ന് അദ്ദേഹം പ്രതിഷേധ പന്തലിൽ എത്തുകയാണല്ലോ, അദ്ദേഹം എത്തിയിട്ടുണ്ടോ? പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. യു ഡി എഫിന്റെ സത്യഗ്രഹ സമരം, അനിശ്ചിതകാല സത്യഗ്രഹ സമരത്തിലെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തരൂർ ഇപ്പോൾ സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിച്ചും ശോള നീച്ചും വലിയ രൂപത്തിലുള്ള സ്വീകരണമാണ് പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയത്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡി സി സി പ്രസിഡന്റ് പാലൂർ രവി, കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തൻ, യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥൻ എന്നീ മുതിർന്ന നേതാക്കൾ പരിപാടിയിൽ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്നും രാജ്ഭവൻ ഉണ്ണിത്താൻ, സതീശനടക്കമുള്ള നേതാക്കളുടെ വിമർശനമുണ്ടായിരുന്നു. സ്വന്തം മണ്ഡലത്തിലെ പരിപാടികൾ തരൂർ ശ്രദ്ധിക്കുന്നില്ല. വിഴിഞ്ഞം സമരത്തിന്റെ കാര്യം വന്നപ്പോഴും, ഒപ്പം ഈ നഗരസഭയിലെ വിവാദങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ പങ്കാളിത്തമില്ല, പ്രതിഷേധങ്ങളിൽ പങ്കാളിത്തമില്ല എന്നൊരു വിമർശനം പരോക്ഷമായും പ്രത്യക്ഷമായും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അതിനൊരു മറുപടി എന്നോണമെന്നാണ് ഇപ്പോൾ നഗരസഭയിലെ മേയർക്കെതിരെയുള്ള, മേയർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള യു ഡി എഫ് പ്രതിഷേധത്തിൽ തരൂർ പങ്കെടുക്കുന്നത്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ ഇപ്പോൾ ആ പ്രതിഷേധ വേദിയിൽ സംസാരിക്കുകയാണ്. പെർമനന്റ് ആയാലും നമുക്ക് ഒരു ഫെയർ പ്രോസസ് വഴിക്ക്, പി എസ് സി വഴിക്കോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിക്കോ മാന്യതയോടെ ഫില്ല് ചെയ്യണം. എല്ലാവർക്കും, ഈ നാട്ടിലത്തെ എല്ലാ പൗരന്മാർക്കും ഇതിൽ പങ്കെടുക്കാനും അവരെ കൺസിഡർ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. നമുക്കറിയാം ഈ ജോലികളൊക്കെ ഏത് പാർട്ടിയുടെ കാശെന്നല്ല നടത്തുന്നത്, ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന ശമ്പളങ്ങളാണ് ഇത്. അതിനെ ഒരു പാർട്ടിയുടെ ജോലിയാക്കി മാറ്റാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അതാണ് നമ്മൾ നേരിട്ട് പറയേണ്ടത്. അതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ കാരണമായിട്ട് മേയർ ഈ വിഷയത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഒരു മേയർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്. നമ്മളുടെ ഭരണഘടനമാണ് ഇങ്ങനെയുള്ള ജോലികൾ സ്ഥാപിക്കുന്നത്. അവര് നമ്മളുടെ ഭാരതത്തിന്റെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാനും ഒരു സ്ഥാനം കിട്ടിയ ശേഷം ഏത് പാർട്ടിയുടെ പേരിലാണ് മത്സരിച്ച്, ഏത് പാർട്ടിയുടെ പേരിലാണ് നമ്മൾ ഇലക്ഷൻ ജയിച്ചു വന്ന്, അതൊന്നും പ്രശ്നമല്ല. നമ്മൾ എല്ലാവരുടെയും മേയറാവണം. എല്ലാവരുടെയും എം പി ആയി ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാവരുടെയും ഒരു മന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടാണ് നമ്മുടെ സർക്കാർ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്, എഴുത്തിന്റെ ഒപ്പം ഒരു പാർട്ടിയുടെ പ്രതിനിധി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ വന്ന ശേഷം പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വീണ്ടും പ്രവർത്തിക്കുന്നു. ഇതൊരു അന്യായം മാത്രമല്ല, ഇത് നമ്മുടെ ഓത്ത് ഓഫ് ഓഫീസ് സത്യപ്രതിജ്ഞ ചെയ്ത ഓത്ത് ഓഫ് ഓഫീസിന്റെ ഒരു വയലേഷനാണ്. നമ്മളുടെ പൌരന്മാരെയും ഈ നാടിന്റെ സിറ്റിസൻസിനെയും നമ്മുടെ എല്ലാ യുവാക്കളെയും വഞ്ചിച്ച് ചതിച്ച് ഒരു പെരുമാറ്റമാണത്. ഇതിനെ നമ്മൾ സമ്മതിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാരണം, ഇങ്ങനെ ഒരു വിഷയം തെളിവിൽ വന്നപ്പോൾ അവർക്കിത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഒരു വഴിയും ഒരു മാർഗ്ഗവും കണ്ടുപിടിക്കാതെ അവര് മുഖ്യമന്ത്രിക്ക് ആരോപണവിധി അയച്ചു കൊടുത്ത ശേഷം ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ വന്നിട്ട് പ്രതിഷേധം ചെയ്യുമ്പോൾ എന്തൊരു ക്രൂരതയാണ് നമ്മൾ കണ്ടത് പോലീസിന്റെ നിലപാട്. ഇത് നമ്മൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ കോർപ്പറേഷന് മുമ്പിൽ. 4 കേസു പിള്ളേരിപ്പോൾ 18 ദിവസം ജയിലിരിക്കുന്നു. 18 ദിവസമായി 4 കുട്ടികൾ. അവർക്ക് എന്താ പഠിക്കാൻ, അവർ നിങ്ങൾ അവസരം കൊടുക്കണ്ടേ? അവർക്കൊരു ഭാവി വരണു, ഒന്നും മറന്നിട്ടില്ല. 4 കേസു വ്യക്തികൾ, വിദ്യാർത്ഥികൾ 18 ദിവസമായിട്ട് ചെയ്തിരിക്കുന്നു. 14 യൂത്ത് കോൺഗ്രസ് വ്യക്തികൾ, അവർ വിദ്യാർത്ഥികളല്ലെങ്കിലും ചെറുപ്പക്കാരാണ്, അവരുടെ ഭാവിയാണ് ഇങ്ങനെയുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യണത് അവരുടെ ഭാവിയാണ് ബാധിക്കുന്നത്. അവർക്കിതിനെ പ്രതിഷേധം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ അവരിപ്പോ ജയിലിലാണ് ഇരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ജെബി മാത്തർ ഒരു എം പിയും കൂടെയാണ്, അവരെ അടിച്ചിട്ട് അവരെ ആസ്പത്രിയിൽ എത്തേണ്ടി വന്നു. രണ്ടുപേരിപ്പോഴും ആസ്പത്രിയിൽ കിടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ എന്തിനാണിത്? എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാരും ഈ കോർപ്പറേഷനും ഈ പോലീസും
നമ്മളുടെ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത്. ഞാൻ നേരിട്ട് പറയുന്നു, ഇതൊന്നും നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് എല്ലാവർക്കും പിന്തുണ തരുന്നത്. നമ്മളുടെ നാടിനെ നന്നാക്കാൻ നമ്മൾ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഒരു ഫെയർനെസ്, ന്യായം എപ്പോഴും അത്യാവശ്യമാണ്. എല്ലാ മലയാളിക്കും ഒരു സർക്കാർ ജോലി തുറക്കുമ്പോൾ ആ ജോലി എത്താൻ ആഗ്രഹിക്കാൻ ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചതിച്ച ശേഷം പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചൊരു മേയർ അവസാനത്തിൽ പോലീസിന്റെ ഈ ക്രൂരതയും കണ്ട ശേഷം എനിക്ക് ശരിക്കും തോന്നുന്നത്, ഒരു ഇംഗ്ലീഷ് വാക്കാണ് മനസ്സിൽ വരുന്നത്, ഡിസ്ഗസ്റ്റ്. ഡിസ്ഗസ്റ്റ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇങ്ങനെയല്ല ഒരു ജനാധിപത്യം നടത്തേണ്ടത്. ഞാൻ നേരിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഈ പ്രതിഷേധത്തിന് ഞാൻ 100% പിന്തുണ തരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും സാമൂഹ്യ മാധ്യമത്തിലും എല്ലാ വഴിക്കും ജനങ്ങളെ അറിയിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഒരു MP നടത്തിയ ഈ ആക്രമണത്തിന് നമ്മൾ പാർലമെന്റിലും കൂടി രാജ്യസഭയിൽ ഏറ്റെടുക്കണമെന്ന് ഞാൻ നമ്മുടെ രാജ്യസഭ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെയല്ല ജനാധിപത്യം നടക്കേണ്ടത്. ഇവർക്ക് ഇവരുടെ ഓരോ തീരുമാനങ്ങൾ പിൻവലിച്ചിട്ട് നാളെ നമ്മുടെ സാധാരണ മലയാളികൾക്ക് സർക്കാർ ജോലി, കോർപ്പറേഷൻ ജോലി കിട്ടാനുള്ള അവസരം കൊടുക്കണമെന്ന് കൂടി നിർബന്ധിച്ചിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ഗുഡ് ലക്ക്. എല്ലാ നിങ്ങളുടെ സമരത്തിന് എല്ലാ ആശംസയും കൂടി പറഞ്ഞിട്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് കോം. ഡോക്ടർ ശശി തരൂർ MP ഇപ്പോൾ നഗരസഭാ കത്ത് വിവാദത്തിനെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ വേദിയിൽ സംസാരിക്കുകയായിരുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സമീപനമാണ് കോർപ്പറേഷൻ മേയറുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഈ സമരം ന്യായത്തിന് വേണ്ടിയുള്ള സമരമാണെന്നും ജോലി എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ട ജോലിയാണ് പാർട്ടിക്ക് വേണ്ടി റിസർവ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നും അതിലുള്ള പ്രതിഷേധമാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുക്കേണ്ടതാണെന്നും ഓരോ പൗരനും അവകാശപ്പെട്ട ജോലി എങ്ങനെയാണ് പാർട്ടി സംവിധാനത്തിലേക്ക് ചുരുങ്ങുന്നത് എന്നതാണ് ഈ കത്ത് വിവാദത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവർ ഏത് പാർട്ടിക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, അവർ സംസ്ഥാനത്തിന് വേണ്ടിയും നഗരസഭയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കേണ്ടവരാണ്. ഇതൊരു ഭരണഘടനാ പദവിയാണ്. ആ പദവിക്ക് യോജിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ മേയറുടെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല അന്യായമായ പോലീസ് നടപടിയിൽ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തെറ്റായ നടപടികളാണെന്നും ഈ നടപടികളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ താൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ ശശി തരൂർ MP അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായ വിവരങ്ങളുമായി ആദിൽ പാലോട് ഈ പ്രതിഷേധ വേദിക്കരികിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദിൽ, എന്തൊക്കെയാണ് ഡോക്ടർ ശശി തരൂർ MP പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്? പ്രധാനമായും മേയർ രാജിവെക്കണമെന്ന ആവശ്യം ശശി തരൂർ MP ആവർത്തിക്കുകയാണ്. പ്രധാനമായും ജനാധിപത്യ രീതികൾക്ക് വിരുദ്ധമായാണ് മേയർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയറുടെ രാജി ആവശ്യമാണ് എന്ന് അദ്ദേഹം വേദിയിൽ പറഞ്ഞു. സർക്കാർ ജോലികൾ പാർട്ടി ജോലികളാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാർക്കും അവകാശമില്ലാതെ ജനാധിപത്യ രീതിയല്ല, എല്ലാവരുടെയും മേയറായി വേണം പ്രവർത്തിക്കാൻ. താൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരുടെയും MP ആയി ആണ് പ്രവർത്തിക്കുന്നത്. അതിന് സമാനമായ പ്രവർത്തനമാണ് ഇവിടെയും ആവശ്യം. എന്നാൽ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി മാത്രം ആ പാർട്ടിക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന രൂപത്തിലാണ് ഇവിടുത്തെ തിരുവനന്തപുരം മേയർ പ്രവർത്തിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിലും അദ്ദേഹം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഈ പ്രധാനമായും പോലീസ് അതിക്രമത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ആശുപത്രിയിലാകേണ്ട സ്ഥിതിയുണ്ടായി. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ആശുപത്രിയിലായി. ഇത് ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്ന പരിപാടിയാണ്. ഇത് ക്ഷമിക്കാനോ പുറക്കാനോ കഴിയില്ല. പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച മേയർക്കെതിരെയുള്ള പ്രതിഷേധം തുടരണമെന്നും ഇതിനെല്ലാവിധ അഭിവാദ്യങ്ങളും പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. ഏതായാലും ഈ പ്രതികരണങ്ങൾക്കപ്പുറം ഈ പരിപാടിയിൽ ശശി തരൂർ എത്തി എന്നുള്ളതാണ് ഇത് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, വിവിധ കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരുന്ന വിമർശനം മണ്ഡലത്തിലെ, തിരുവനന്തപുരം മണ്ഡലത്തിലെ പരിപാടികളിൽ ശശി തരൂർ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു. അതിന് കൃത്യമായൊരു മറുപടിയാണ് ശശി തരൂർ പ്രധാനപ്പെട്ട പരിപാടിയായ നഗരസഭയ്ക്ക് എതിരെയുള്ള, നഗരസഭാ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള UDF പ്രതിഷേധത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. അവിടെ KPCCയുടെ വൈസ് പ്രസിഡന്റ് N ശക്തൻ, DCC പ്രസിഡന്റ് പാലോട് രവി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ. റിപ്പോർട്ട്സ് ഒക്കെ ഓൺലൈനിൽ കാണാം. ഞാൻ ഇപ്പൊ കൂടി ഫോണിൽ നോക്കി ഒന്ന് പിന്നെ ഉണ്ടോ എന്ന് നോക്കാൻ. എല്ലാ മാധ്യമത്തിലും അവര് ഓൺലൈനിൽ ഇറക്കിയിട്ടുണ്ട്. ഞാനാണിത് ആദ്യമായി ആവശ്യപ്പെട്ടത്. പക്ഷെ അത് ആവശ്യപ്പെട്ടതിന്റെ കാരണം കൂടി ഞാൻ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു.
അപ്പൊ പാർട്ടിക്ക് മനസ്സിലാക്കേണ്ട എന്റെ നിലപാട് എന്താണെന്ന്. ഇത് വെറും ഒരു ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ചൊല്ലല്ല. ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ആലോചിച്ചിട്ട് വിഷയം മനസ്സിലാക്കിയിട്ടാണ് സ്റ്റാൻഡ് എടുത്തത്. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഇപ്പൊ 7-ാം തീയതി ചെയ്തത് ഇന്ന് 24-ാം തീയതി ആയി, 24 അപ്പോ 17 ദിവസത്തിൽ എന്റെ മനസ്സ് ഞാൻ മാറ്റിയിട്ടില്ല. ഗഡിയിൽ എനിക്ക് തിരുവനന്തപുരത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല ചടങ്ങുകളും വേറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു ഭാരതം മുഴുവനും കേരളത്തില്. പക്ഷെ ഇപ്പൊ എത്തിയ ഉടനെ ആദ്യത്തെ അവസരത്തിൽ ഞാൻ എന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അല്ല, ഞാനിപ്പോ വന്നുവല്ലോ, നിങ്ങൾ കേട്ടില്ലേ? അത് പറയാനുള്ളതല്ല. കോർപ്പറേഷന്റെ നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡറും എല്ലാ കൗൺസിലർമാരും ഇരിക്കുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കണം. നേതൃത്വം അവരുടെ അല്ല. ഇതിനകത്ത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ വിമർശിക്കുന്നതിനോ താങ്കൾ പിശുക്ക് കാണിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിക്കകത്ത് പറയുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രി തെറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ഒരു സംശയമില്ലാതെ പറയാനുള്ളതെല്ലാം പറയാം. ഇതൊരു കോർപ്പറേഷന്റെ വിഷയം ഞാൻ മേയറെ ചൂണ്ടിക്കാണിച്ചു. എഴുത്ത് ഒപ്പിട്ട വിരല്ലേ നമ്മൾക്ക് ഉത്തരവാദിത്തം കൊടുക്കേണ്ടത്. എനിക്ക് വൈകി ഒരു ചടങ്ങ്. വളരെ കരുതലോട് കൂടിയാണ് ചില ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശശി തരൂർ MP മറുപടി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിൽ താങ്കൾ പിശുക്ക് കാണിക്കുന്നുണ്ടല്ലോ എന്ന വിമർശനം വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി തരൂരിന്റെ മുന്നിലേക്ക് എത്തിയ അദ്ദേഹം. പക്ഷേ അതിനും വളരെ കൗശലപൂർവ്വമാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. തരൂർ പറഞ്ഞത് ഇതൊരു കോർപ്പറേഷൻ വിഷയമാണ്, കത്തെഴുതിയ ആളെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്, മുഖ്യമന്ത്രി തെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ സംശയമില്ലാതെ ഞാൻ വിമർശിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തകരെ കാണുന്നത് അവസാനിപ്പിച്ച് അദ്ദേഹം മറ്റൊരു ചടങ്ങിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടത്. ഏതായാലും ഡോക്ടർ ശശി തരൂർ MP കോൺഗ്രസിന്റെ ഭാഗത്ത് ഉയർന്ന രണ്ട് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ ഈ പ്രതിഷേധം നടക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ തരൂർ എത്തിയില്ല എന്നതാണ്. ആ വിമർശനങ്ങൾ ഇനി അവസാനിക്കും. കാരണം അദ്ദേഹം ഇന്ന് എത്തുകയും ആ സമരം തന്റെ നേതൃത്വത്തിലല്ല, ആ സമര നേതൃത്വം നോക്കുന്ന പാർലമെന്ററി പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ കൗൺസിലർമാരുമാണ്. അതിന് താൻ പിന്തുണ അറിയിച്ചിരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊന്ന്, എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്നില്ല തരൂർ എന്നതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കാം, ഇതിപ്പോൾ മേയർ കത്തെഴുതിയ വിഷയമാണ്, കത്തെഴുതിയ ആളെയാണല്ലോ താൻ വിമർശിക്കേണ്ടത്, അത് നടത്തിയിട്ടുണ്ട് എന്നാണ്. അതിൽ പാലോടായിരുന്നു നേരത്തെ വിശദാംശങ്ങൾ നൽകിയത്.